എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ ഫിഷ് ലവർ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രിമ്പിന്റെ ഫുഡിനെ കുറിച്ചാണ്. ഞാനിവിടെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ ഫ്ലാറ്റിലുള്ള ശ്രിമ്പിന്റെ ടാങ്കിൽ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെടുത്ത് പറയണ്ടായി, ശ്രിമ്പിന്റെ ടാങ്കിൽ നമ്മൾ ഇത്ര കൂടുതൽ സ്നെയിൽസിനെയൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശ്രിമ്പിന് ബുദ്ധിമുട്ടാവാനും അതുപോലെ തന്നെ ശ്രിമ്പിന് കറക്റ്റായിട്ട് ഫീഡ് കിട്ടാതിരിക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ശ്രിമ്പിൻ്റെ ടാങ്കിലുള്ള മെയിനായിട്ടുള്ള സ്നെയിൽസിനെ, അതായത് റാംഷൺ റെഡ് റാംഷൺ സ്നെയിൽസാണ് അതിൽ മെയിനായിട്ടുള്ളത്, ബാക്കിയെല്ലാം ചെറിയ സ്നെയിൽസ് നമ്മുടെ സാധാരണ കണ്ടുവരുന്ന സ്നെയിൽസാണ് ഉള്ളത്. അപ്പോൾ ഈ റെഡ് റാംഷൺ സ്നെയിൽസും അതുപോലെ തന്നെ സ്നെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് പോകാം. അക്വേറിയത്തിൽ നിന്ന് നമുക്ക് അതെല്ലാം റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലുള്ള ഏതെങ്കിലും ടാങ്കിലേക്ക് നമുക്കത് സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള ഗപ്പിയാണ്. പല സുഹൃത്തുക്കളും നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ചോദിക്കുന്നതാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ഉള്ള ഗപ്പീസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇത് ചില്ലി മൊസൈക്കിൻ്റെ ഒരു മെയിലും ഫീമെയിലും ഇയർ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഫീമെയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ജുവനൈൽ സൈസാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ പ്ലാറ്റിനം റെഡിൻ്റെ ന്യൂ ലൈന് സ്റ്റേബിളാക്കി എടുത്തതും കൂടെ ഉണ്ട്. പ്ലാറ്റിനം റെഡിൻ്റെ ന്യൂ ലൈൻ ഷോർട്ട് ബോഡിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ട്. ഇത്രയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള ഗപ്പീസ്. ഈ പ്ലാന്റ്സൊക്കെ കണ്ടോ, പ്ലാന്റ്സൊക്കെ ഒരുപാട് പ്ലാന്റ്സൊക്കെ ഇപ്പോൾ ഇതിൽ തിന്ന് തീർത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പ്ലാന്റ്സ് ആയിരുന്നു. പ്ലാന്റ്സൊക്കെ തിന്നുന്നുണ്ട്. ഡെഡ് ലീവ്സ് ആണ് നോർമലി കഴിക്കാറ്, പക്ഷേ ഇതിലെല്ലാം ഒരുവിധം പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ തിന്ന് തീർത്ത മട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മുഴുവനായിട്ട് എടുക്കാം. മാക്സിമം നമുക്ക് ഞാൻ കിട്ടുന്നിടത്തോളം ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ഐറ്റം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു തരുന്നതാണ്, കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഇതിലേക്കാണ് നമ്മളത് മാറ്റിയിടുന്നത്. ശ്രിമ്പൊക്കെ ഇതിൽ ഡെഡായി കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സ്നെയിൽസ് പിടിച്ചത് തന്നെ ആയിരിക്കും. അത്യാവശ്യം പീസസ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ പീസസ് ആണുള്ളത്, അതും കൂടി നോക്കിയിട്ട് എടുക്കാം. ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും. ഇത്രയും പ്ലാന്റ്സാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഫോക്സ് സ്റ്റൈലാണ്. ഫോക്സ് സ്റ്റൈൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോക്സ് സ്റ്റൈലൊക്കെ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം എനിക്ക് തോന്നുന്നു സ്നെയിൽസ് ആണെന്ന് തോന്നുന്നു. സ്നെയിൽസ് കഴിച്ചോടുകൂടിയാണ്, സ്നെയിൽസിന് ഇതിൽ ഇട്ടതിന് ശേഷമാണ് ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ കുറച്ച് ചെറിയ പീസസ് ആണുള്ളത്, അതും കൂടി കുറച്ച് നോക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുപോയി ഇടാം. അപ്പോൾ നമുക്ക് ഇത്രയും പീസ് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും പീസസ് ഇതിന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൽ ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഒരുപാട് പീസസ് ഇതിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഉണ്ടോ, ഇതിൽ ഈ കാണുന്ന ഇതിൽ തന്നെ കാണാം, 1, 2, 3, 4 ഏകദേശം 10-15 പീസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇത് ഒരു പീസ് കാണുന്നു. പിന്നെ ഇവിടെ കാണുന്ന ഇതെല്ലാം ശ്രിമ്പാണ്. 1, 2 കേട്ടോ, ഈ കാണുന്ന എല്ലാം സ്നെയിൽസാണ്, ശ്രിമ്പല്ല സ്നെയിൽസാണ് കേട്ടോ. ഇത്രയും പീസസ് നമ്മളെടുത്ത് ഈ ഒരു ടാങ്കിലുണ്ട്. ഏകദേശം 100-200 പീസസ് ആയിരിക്കില്ല ഇതിലുള്ളത്. അത്ര ചെറിയ ചെറിയ പീസസാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു സൈസുള്ള പീസസ് നമുക്കിതിൽ ഒരുപാടുണ്ട്. ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളൊരു ടാങ്കിലേക്ക് ഇത് മാറ്റിയിടാം. ഇത് നമ്മുടെ യെല്ലോ ശ്രിമ്പ് കീപ്പ് ചെയ്യുന്ന ടാങ്കാണ്, ഗോൾഡൻ ബാക്ക് യെല്ലോ കീപ്പ് ചെയ്യുന്ന ടാങ്കാണ്. അപ്പോൾ ഈ ഒരു
ടാങ്കൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു അഞ്ചാറ് പീസ് ഇതൊന്നും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് പീസ് ഇട്ട് തന്നെ ആയിരുന്നു. ഇനിയും ഒരു രണ്ട് മൂന്ന് പീസ് അതിൽ കിടപ്പുണ്ട്. ബദലിൽ നമുക്ക് അതിന് എടുത്തിട്ട് മാറ്റാം. അപ്പോൾ ഓൾറെഡി നമ്മൾ യെല്ലോ ഷ്രിമ്പിൻ്റെ ടാങ്കൊന്ന് മാറ്റിയിട്ടുള്ള ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, ഈ ഒരു ടാങ്കിൽ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ ഓൾഡ് ലൈനാണ്. ഓൾഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ല പ്ലാറ്റിനം ബോഡി കാര്യങ്ങളെല്ലാം കിട്ടിയിരുന്നതാണ്. ഞാൻ തന്നെ ഇവിടെ നമ്മുടെ ഓൾഡ് ലൈനിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതായിരുന്നു ഒരു ഐറ്റം. പക്ഷേ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയൂല എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാറ്റിനം ബോഡി ഉള്ളതാണെങ്കിൽ പോലും ഇത് ഓൾഡ് ലൈനിൽ നമുക്ക് ന്യൂ ലൈൻ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ന്യൂ ലൈനിന് ഡിമാൻഡ് വന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ആർട്ടിമെ പോലുള്ള ഫുഡൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഈയൊരു കുറച്ചുകൂടെ ക്വാളിറ്റി നമുക്ക് കിട്ടും, ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാത്തത്. ഇത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഞാനിവിടെ പീസ് റേറ്റ് 10 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നെയിൽസിനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും സ്നെയിൽസിനൊന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അത് വളർത്താനോ ഉദ്ദേശിക്കുന്നില്ല. ശ്രിമ്പിന് എന്തായാലും കുറച്ച് കൂടുതൽ സ്ട്രെയിൻസ് കൂടുതൽ ഐറ്റംസ് ഞാൻ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ സ്നെയിൽസിന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടാം. ഇനി അതല്ല ആർക്കെങ്കിലും നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.